ഹായ് ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കൂടുതൽ സമയം കളയാതെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ന് എടുത്തേക്കുന്നത് 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 200 ഗ്രാം വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാല് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരുപാട് പതഞ്ഞ് വരെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. ആ ബബിൾസ് ഒക്കെ വരുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിയാൽ മതി. അതുവരെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാല് ജസ്റ്റ് ഒന്ന് ബോയിലായ ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പാല് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ പാലിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പം തന്നെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടത്തില്ല. നമ്മൾ മിക്സ് ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൽ നമുക്ക് അവസാനം കുറേ ലംസ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പാലടിയിൽ പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതൊന്നും തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തണുത്ത ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലോ ഗ്ലാസ് ബോട്ടിലോ നമുക്കിത് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര എളുപ്പത്തിൽ 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാമെന്ന് നോക്കി. നമുക്കിത് പായസം, ഐസ്ക്രീം, ബർഫി, അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.